ഡ്രാമയെ കുറിച്ച് പരിചയപ്പെട്ട ഇനാഗുറേഷൻ വന്നപ്പോൾ ഗണിതം മധുരം എന്നൊരു ചാനലുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ട് മാത്സാണ്, അത് പഠിക്കാൻ ഏറ്റവും നല്ലതാണ് ഗണിതം മധുരം എന്നൊരു ചാനൽ. ഗണിതം മധുരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് ആവർത്തന ഗുണനം, റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന പാഠഭാഗത്തിലെ USSനും വിവിധ മത്സര പരീക്ഷകൾക്കും ചോദിക്കാവുന്ന ഒരു കിടിലൻ ട്രിക്കുമായിട്ടാണ്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അതിൻ്റെ തൊട്ടടുത്ത് ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ ഓൾ എന്നത് സെലക്ട് ചെയ്താൽ ടീച്ചർ എപ്പോൾ വീഡിയോ ഇട്ടാലും ഉടൻ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തും. പിന്നെ നിങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്താൽ ടീച്ചർക്ക് ഒത്തിരി സന്തോഷം. കമൻറ്റും കൂടെ ചെയ്താലോ ഏറെ സന്തോഷമാവും. ഓക്കെ, എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹരണ നിയമവുമായി ബന്ധപ്പെട്ട് രണ്ട് വീഡിയോ ടീച്ചർ ഇതിനു മുമ്പ് ഇറക്കിയിട്ടുണ്ട്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇനി ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഇവിടെ 2 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ കൃതികൾ എഴുതിയിട്ടുണ്ട്. ഈ കൃതികളെല്ലാം പരിശോധിച്ചിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്, അതിൻ്റെ യൂണിറ്റ് പ്ലേസിൻ്റെ പ്രത്യേകത, ഇതൊരു പ്രോജക്റ്റ് ആയിട്ടാണ് ചെയ്യാനുള്ളത്. നമ്മൾ കൃത്യമായിട്ട് ഇതിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ആ പ്രോജക്റ്റ് ചെയ്യുകയുമാവാം. കൂടാതെ ഏറ്റവും ഭംഗിയായി ഏതൊരു സംഖ്യയുടെയും, ഇപ്പം 2 raised to 758 വന്നാൽ നിഷ്പ്രയാസം യൂണിറ്റ് പ്ലേസ് എത്രയാണ്, അതായത് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന അക്കം എത്രയാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. 7 raised to 10735 വന്നാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. ഏത് സംഖ്യ വന്നാലും എല്ലാ PSC പരീക്ഷകൾക്കും USSനും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്. നമുക്ക് ഇന്ന് ഇതൊന്ന് പരിശോധിക്കാം. ഇവിടെ നോക്കൂ, രണ്ടിൻ്റെ കൃതികൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. രണ്ടിൻ്റെ ഫസ്റ്റ് പവർ, 2 ഒന്നാമത്തെ കൃതി എത്രയാണ്? 2 വരുന്നത്. 2 കൃതിയോ 4 3 കൃതി 8 ഇത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, ഇവിടെ 2 4 8 6 വീണ്ടും നമ്മൾ ഇത് തുടർന്ന് കണ്ടുപിടിക്കുമ്പോൾ 2 4 8 6 എന്ന് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഇനി 3 നമ്മൾ പവേഴ്സ് ഒന്ന് നോക്കി നോക്കൂ. 3 ഫസ്റ്റ് പവറ്, സെക്കൻഡ് പവറ്, തേർഡ് പവറ്, ഫോർത്ത് പവർ, 1st കൃതി 2nd കൃതി 3rd കൃതി 4th കൃതി ഇവിടെ 5 ടീച്ചർ എഴുതിയിരിക്കുന്നത്. നിങ്ങളൊരു 10 എഴുതി വെക്കുക, എല്ലാ സംഖ്യകളുടെയും 10 എഴുതി വെക്കുക. ഇനി 3 നമുക്ക് നോക്കാം. ഇവിടെ 3 9 7 1 വീണ്ടും 3, അതായത് 3 9 7 1 എന്ന് ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. 4 നോക്കൂ, 4 ഇവിടെ 6 പിന്നെ 4 പിന്നെ 6, അതായത് യൂണിറ്റ് പ്ലേസ് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം, ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയും അവസാനത്തെ അക്കം, അതായത് 64 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 4. 4 ഉം 6 ഉം മാത്രമായിട്ട് ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. 5 നിങ്ങൾ നോക്കൂ, എല്ലാം 5 നോക്കൂ. 6 നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, 6 ഇവിടെ 6 എല്ലാം 6. 7 ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഇവിടെ 7 9 3 1 വീണ്ടും 7, അങ്ങനെ ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഇനി 8 നോക്കിയാൽ 8 4 2 6 8 വീണ്ടും 8 4 2 6 ഈ സംഖ്യകൾ തന്നെയാണ് ആവർത്തിച്ചു വരുന്നത്. 9 നോക്കൂ, 9 1 അടുത്തത് 9 1 എല്ലാം 9 1 എന്നിങ്ങനെ ആവർത്തിച്ചു വരുന്നു. ഇനി ഇവിടെ നോക്കൂ, 10 ലാസ്റ്റ് ഡിജിറ്റ് 0 അല്ലേ, അപ്പൊ 10 raised to 1 അതിൻ്റെ ഒക്കെ ലാസ്റ്റ് ഡിജിറ്റ് എല്ലാം 0 വരുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കണ്ടെത്താം? പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതുക നമ്പർ എന്ന് എഴുതുക ആദ്യത്തെ കോളത്തിൽ, എന്നിട്ട് ഫസ്റ്റ് പവർ 1st കൃതി, സെക്കൻഡ് പവർ 2nd കൃതി, തേർഡ് പവർ 3rd കൃതി, അങ്ങനെ ലാസ്റ്റ് 10th പവർ 10th കൃതി വരെ എഴുതുക. അത് നിങ്ങൾ കോളം വരച്ച് എഴുതിയതിന് ശേഷമാണ് നമ്മൾ കണ്ടെത്തലുകൾ എഴുതേണ്ടത്. ഇതിൽ ഏറ്റവും എളുപ്പം നമുക്ക് പറയാവുന്നത് 1 ഏത് കൃതി വന്നാലും 1 തന്നെയാണല്ലോ. അപ്പം നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, 1 1 raised to എത്ര വന്നാലും അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 വരിക. ഇനി നോക്കൂ, 31 raised to 7 31 raised to 2735 എന്ത് വന്നാലും, 1 ഏത് കൃതി വന്നാലും
പിന്നെ തന്നെയല്ല, ഒന്നിൽ അവസാനിക്കുന്ന ഏത് സംഖ്യയുടെയും കൃതികൾ പരിശോധിച്ചാൽ എന്തായിരിക്കും? അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഒന്നായിരിക്കും. അതേപോലെ നമ്മളിവിടെ പറഞ്ഞു 5 നോക്കൂ, എല്ലാം ലാസ്റ്റ് ഡിജിറ്റ് 5 വരുള്ളൂ. അപ്പോൾ 1, 5, ഇനി ഏതാണ് വരുന്നത്? നമുക്കൊന്ന് നോക്കാം. 6, 6-ൻ്റെ എല്ലാം 6 തന്നെയാണ് വരുന്നത്, നമുക്ക് നോക്കാനേ ഇല്ല. 1, 5, 6. പിന്നെ വരുന്നത് ഏതാണ്? 0 അല്ലേ, നോക്കൂ, 0-ൽ അവസാനിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? 1, 5, 6, 0 എന്നീ സംഖ്യകളുടെ കൃതികളോ അല്ലെങ്കിൽ അത് ഒരു ക്രമത്തിൽ അങ്ങോട്ട് എഴുതാം. 0, 1, 5, 6 എന്നീ സംഖ്യകളുടെ ഏത് കൃതികൾ പരിശോധിച്ചാലും ഏത് സംഖ്യകളുടെയും ഒറ്റയുടെ സ്ഥാനത്ത്, യൂണിറ്റ് പ്ലേസിൻ്റെ സ്ഥാനത്ത് ഈ സംഖ്യകൾ വന്നാലും അതിൻ്റെ പവേഴ്സ്, അതിൻ്റെ കൃതികളുടെ ഒറ്റയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് തന്നെയായിരിക്കും കിട്ടുക? ഈ സംഖ്യകൾ തന്നെയായിരിക്കും കിട്ടുക. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം 20^785 ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് എന്തായിരിക്കും വരിക? 0 വരിക, നമുക്കൊന്നും സംശയിക്കാനില്ല. ഇനി അടുത്ത് നോക്കൂ, 1^786 എന്താ വരിക? 1 തന്നെയാ വരിക, നമുക്ക് യാതൊരു സംശയവും ഇല്ല, ഒറ്റയുടെ സ്ഥാനത്ത് 1 തന്നെയേ വരുള്ളൂ ഇതിൻ്റെ പ്രോഡക്റ്റിൽ. ഇനി അടുത്ത് നോക്കൂ, 5^878 ഈ സംഖ്യയുടെ പ്രൊഡക്റ്റിൽ, അതിൻ്റെ ഉത്തരത്തിൽ, അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് എന്തേ വരുള്ളൂ? 5 തന്നെയേ വരുള്ളൂ. ഈ 5^2 എത്ര എഴുതിയാലും യൂണിറ്റ് പ്ലേസ്, അതായത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ത് തന്നെയായിരിക്കും? 5 തന്നെയായിരിക്കും. ഇനി 6^10235 ഇത് കാണുമ്പോൾ നമ്മളൊക്കെ പേടിക്കും അല്ലേ, പക്ഷെ നമ്മൾ പേടിക്കണോ? വേണ്ട, നമുക്ക് ഈ നിയമം അറിയാം, 6 അപ്പൊ 6^2 അല്ലെങ്കിൽ ഇനിയിപ്പോ ഇവിടെ നോക്കൂ, 46^2 എന്ന് വന്നു, പേടിക്കണോ? വേണ്ട, 46^10235 എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് 6 ഇത് എത്ര പ്രാവശ്യം എഴുതി ഗുണിച്ചാലും അതിൻ്റെ യൂണിറ്റ് പ്ലേസ്, അതായത് ഒറ്റയുടെ സ്ഥാനത്ത് എന്ത് തന്നെ വരുള്ളൂ? 6 തന്നെ വരുള്ളൂ. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ സംഖ്യകളാണ്. 0, 1, 5, 6 ഈ സംഖ്യകളുടെ പവർ, കൃതികളുടെ ഒറ്റയുടെ സ്ഥാനത്ത് എപ്പോഴും ഇതേ സംഖ്യ തന്നെയായിരിക്കും വരുന്നത്. ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എവരി പവേഴ്സ് ഓഫ് 0, 1, 5, 6 ആർ 0, 1, 5, 6. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അടുത്തത് നമുക്ക് 4 കൃതികളൊന്ന് നോക്കാം. 2, 3 അവിടെ നിൽക്കട്ടെ, 4 നോക്കാം. 4 കൃതികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 4, 6, 4, 6 4 കൃതികളിൽ 4, 6, 4, 6 എന്നിങ്ങനെ ഈ ക്രമത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്കറിയാം 4^1 4 4^2 2 6 4^3 4 4^4 വരുമ്പോൾ 6 അതായത് അതിൻ്റെ കൃത്യംഗം, എക്സ്പോണൻറ്റിലേക്ക് ഒന്ന് നോക്കി നോക്കൂ. ഇവിടെ കൃത്യംഗം 1 ഒറ്റസംഖ്യയാണ്, ഒറ്റസംഖ്യ ആയപ്പോൾ 4 വന്നു, ഇരട്ടസംഖ്യ ആയപ്പോൾ 6 വന്നു, മനസ്സിലായില്ലേ? അതായത് 4 കൃത്യംഗങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഓഡ് നമ്പർ ആണെങ്കിൽ, ഒറ്റസംഖ്യയാണെങ്കിൽ 4 തന്നെയായിരിക്കും വരിക. ഇനി ഈവൻ നമ്പർ ആണെങ്കിലോ ഇരട്ടസംഖ്യയാണെങ്കിലോ 6 വരിക. നമുക്കൊന്ന് നോക്കാം, 4^785 ഇവിടെ 785 എക്സ്പോണൻറ്റ്, കൃത്യംഗം എന്ന് പറയുന്നത്. ഈ 785 ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പറാണ്, അതുകൊണ്ട് ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 4 വരിക. മനസ്സിലാവുന്നുണ്ടോ? ലാസ്റ്റ് ഡിജിറ്റിലെ യൂണിറ്റ് പ്ലേസിൽ എന്താണ് വരിക? 4 വരിക. ഇനി അടുത്ത് നോക്കൂ, 4^216 ഈ 216 ഒന്ന് നോക്കൂ, ഈവൻ നമ്പറാണ്, ഇരട്ട സംഖ്യയാണ്, അതുകൊണ്ട് ഈ 4^216 എന്ന സംഖ്യ എന്നതിൻ്റെ കൃതിയിലെ പ്രൊഡക്റ്റിൽ 4
216 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ കിട്ടുന്ന ആ പ്രൊഡക്റ്റിൽ ഉത്തരത്തിൽ യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും വരിക? 6 വരിക. മനസ്സിലായോ? നമ്മൾ പഠിച്ചു 0, 1, 5, 6 വരുമ്പോൾ അതേ സംഖ്യ തന്നെയാണ് വരുന്നത്. ഞങ്ങൾക്ക് എത്രയായാലും നമുക്ക് പ്രശ്നമില്ല. രണ്ടാമത്തത് നമ്മൾ പഠിച്ചു 4 കൃതികളിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ 4, 6 എന്നീ ക്രമം ആവർത്തിക്കുന്നു. അതിൽ 4:2 കൃത്യംഗം ഒറ്റ സംഖ്യ വന്നാൽ 4, കൃത്യംഗം ഇരട്ട സംഖ്യ വന്നാൽ 6. ഓക്കെ, ഇതേ പ്രത്യേകതയുള്ള വേറെ ഒരു സംഖ്യയും കൂടെ നമുക്ക് കാണാം. 9, 1, 9, 1, 9 കൃതികൾ പരിശോധിച്ചാൽ ഇതേ പ്രത്യേകത തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 9:1 വന്നപ്പോൾ 9, 9:2 വന്നപ്പോൾ 1. അതായത് കൃത്യംഗം ഒറ്റ സംഖ്യ വന്നാൽ അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ എന്താണ് വരിക? 9 വരിക. മനസ്സിലായോ? ഇനി ഇരട്ട സംഖ്യ വന്നാലോ കൃത്യംഗം? അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 1 വരുന്നത്. ഉദാഹരണമായിട്ട് നമുക്കൊന്ന് നോക്കാം. 9:781. ഈ 781 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്, ഒറ്റ സംഖ്യയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നവുമില്ല, സംശയിക്കാതെ ഇതേ സംഖ്യ 9 തന്നെ അങ്ങോട്ട് എഴുതി വെക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇവിടെ 9:2024, ഈ 2024 എന്ത് സംഖ്യയാണ്? ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് കണ്ണു അടച്ച് നമുക്ക് എഴുതാം ഇതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്, അതല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്റ്റിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്തായിരിക്കും? 1. ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. 4, 9 വരുമ്പോൾ 4 കൃത്യംഗം ഒറ്റ സംഖ്യ വന്നാൽ അതിൻ്റെ യൂണിറ്റ് പ്ലേസ് 4 വരും. 9 കൃത്യംഗം ഒറ്റ സംഖ്യ വന്നാൽ അതിൻ്റെ യൂണിറ്റ് പ്ലേസ് 9 വരും. 4 കൃത്യംഗം ഇരട്ട സംഖ്യയാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ ഒറ്റയുടെ സ്ഥാനത്ത് 6 വരും. 9 കൃത്യംഗം ഇരട്ട സംഖ്യ വന്നാൽ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 1 വരും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇപ്പം നമ്മൾ 0, 1, 5, 6, 4, 9 ഇത്രയും പരിശോധിച്ചു. ഇതിൽ വരാത്ത സംഖ്യകൾ ഏതൊക്കെയാണ്? 2 വന്നിട്ടില്ല, 3 വന്നിട്ടില്ല, 7 വന്നിട്ടില്ല, 8 വന്നിട്ടില്ല. ഈ 4 സംഖ്യകളിലും 4 സംഖ്യകളുടെ ക്രമമാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് 2 ഒന്ന് നോക്കാം. 2 കൃതികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 2 യൂണിറ്റ് പ്ലേസിൽ 2, 4, 8, 6 എന്നിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. അതായത് ഞാൻ അതിനൊരു കോഡ് ഭാഷ കൊടുക്കുന്നുണ്ട്. ഞാൻ കൊടുക്കുന്ന കോഡ് ഭാഷ 6248. 2 പറയുമ്പോഴത്തേക്കും ടീച്ചറിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തും 6248. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ടീച്ചർ അങ്ങനെ പറയുന്നത്. നല്ല അടിപൊളി ട്രിക്കാണ്, ശ്രദ്ധിച്ചിരിക്കണേ. അതായത് 4, 8, 6 നാലാമതാണ് 6 വരുന്നത്. അതായത് ഇവിടെ പറഞ്ഞു വന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. 2:16 ഇവിടെ 4 സംഖ്യകളുടെ ക്രമമാണ് ആവർത്തിക്കുന്നത്. അതുകൊണ്ട് 2:16 16 കൃത്യംഗം വരുന്നത്. അതുകൊണ്ട് 16 കൊണ്ട് ഹരിക്കുക. 16 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ട എന്താ കിട്ടുക? ഒന്നുമില്ല, 0 കിട്ടുക. റിമൈൻഡർ ഇല്ല, 0. അതുകൊണ്ട് ഞാൻ പറയും ഈ 2:16 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6. നോക്കൂ, 4 ഗുണിതങ്ങളാണ് വരുന്നതെങ്കിൽ, ഈ 2 കൃത്യംഗങ്ങൾ 4 ഗുണിതങ്ങളാണ് വരുന്നതെങ്കിൽ, അതായത് അതിനെ കൃത്യംഗത്തെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം റിമൈൻഡർ 0 ആണ് വരുന്നതെങ്കിൽ, സംശയിക്കേണ്ട, അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 6 വരിക. ഓക്കെ ആയാലോ. ഇനി 2:21 നോക്കൂ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം 20 നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാം. ഇവിടെ 21 കൊണ്ട് ഹരിക്കുക. 21 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ശിഷ്ടം 1 വരുന്നത്. ശിഷ്ടം 1 വരുന്നതെങ്കിൽ 2:1 = 2 ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ?
രണ്ടിന്റെ കൃത്യംഗത്തെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരുന്നത് ഒന്നാണെങ്കിൽ 2:1 രണ്ടാണ് യൂണിറ്റ് പ്ലേസിൽ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. ഇനി അടുത്ത നോക്കൂ, 2:34 നമുക്കറിയാം 34 നാല് കൊണ്ട് ഹരിക്കുമ്പോൾ 4, 8, 32 ബാക്കി 2 ശിഷ്ടം വരുന്നത്. ഇവിടെ ശിഷ്ടം എത്രയാ വരുന്നത്? 2. അതുകൊണ്ട് 2:2=4 യൂണിറ്റ് പ്ലേസിൽ എന്താണ് വരുന്നത്? 4 വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത നോക്കൂ, 2:83 ഇവിടെ നോക്കൂ. നമുക്കറിയാം 80 നമുക്ക് കൃത്യമായിട്ട് 4 ഗുണിതമാണ്, 4 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പൊ 80 കഴിഞ്ഞാൽ ബാക്കി 83 അല്ലേ ഉള്ളത്. അപ്പൊ നമുക്കറിയാം 83 ഹരിക്കണം 4 = ശിഷ്ടം എന്താണ് വരുന്നത്? 3 വരുന്നത്. അതുകൊണ്ട് 2:3=8 ഒറ്റയുടെ സ്ഥാനത്ത്. ഓക്കെ ആയോ? ഒന്നും കൂടെ പറഞ്ഞു തരാം, 2 കൃത്യംഗങ്ങൾ എത്രയാണെങ്കിലും നമുക്കൊരു പ്രശ്നവുമില്ല. ഒരു ഉദാഹരണം കൂടെ ടീച്ചർ എഴുതാം. 2:2078 ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് യൂണിറ്റ് പ്ലേസിൽ എന്താണ് വരുന്നത്? 2:2078 ഇതിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്താണെന്ന് അറിയാൻ 2078 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കറിയാം 4 കൊണ്ട് ഹരിക്കാനുള്ള എളുപ്പ വഴി ലാസ്റ്റ് 2 എടുത്താൽ മതി, 78. 78 കൊണ്ട് ഹരിക്കുമ്പോൾ 19 കിട്ടുക അല്ലേ. ബാക്കി ശിഷ്ടം ഇവിടെ 2 വരുന്നില്ലേ, 76 വരുന്നുള്ളൂ. 2076 പൂർണ്ണമായിട്ട് പോവും, ബാക്കി ശിഷ്ടം 2 വരുന്നുണ്ട്. ആ 2 വരുന്നതുകൊണ്ട് നമുക്ക് ഈ പട്ടിക ഒന്നും വേണ്ട, 2:2=4 ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. മനസ്സിലായോ? ഇനി ഇതറിയില്ലാത്ത കുട്ടിയൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി ഹരിച്ചോളൂ. 2078 എഴുതി ഹരിക്കുക 4 കൊണ്ട്. 4, 5, 20 അടുത്ത് 7 ഇറക്കി എഴുതി 1, 4, 4, 38, 9, 4, 36 ബാക്കി 2. മനസ്സിലായോ? ടീച്ചർ എന്താ ചെയ്തതെന്ന് അറിയാവോ? ഈ 78 മാത്രമേ ഹരിച്ചുള്ളൂ. 19 എന്താണ്? 76. അപ്പൊ ബാക്കി ശിഷ്ടം എന്താണ്? 2. ആ ഇത് നമുക്ക് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ശിഷ്ടം 3 വരുന്നതെങ്കിൽ 2:3=8 ശിഷ്ടം 2 വരുന്നതെങ്കിൽ 2:2=4 ശിഷ്ടം 1 വരുന്നതെങ്കിൽ 2:1=2 വരിക. ഓക്കെ ആയാലോ? ഇനി നമുക്ക് 3 കൃതികളുടെ പ്രത്യേകതയിലേക്ക് കടക്കാം. 3 കൃതികളുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം പരിശോധിച്ചാൽ, ഞാൻ അതിനൊരു കോഡ് ഭാഷ പഠിച്ചിട്ടുണ്ട്, 3971 അതായത് നോക്കൂ, 3971 ഈ സംഖ്യകളാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നോക്കാം, 3971 ഇതിങ്ങനെ ആവർത്തിക്കും. പക്ഷേ കണക്ക് ചെയ്യാൻ നേരത്ത് എനിക്ക് വേറെ ഒരു പരിപാടിയുണ്ട്, ഇത് എൻ്റെതായ രീതിയിൽ ടീച്ചറൊന്ന് മാറ്റി എഴുതും, ഞാൻ എഴുതും 1397 ഇതാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഞാൻ ഇതാണ് ഉറപ്പിച്ചു വെക്കുന്നത്. ഉദാഹരണമായിട്ട് നമുക്കൊന്ന് നോക്കാം, 3:100 നമുക്ക് നോക്കാം. 3:100 ഇതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ അക്കം, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്തായിരിക്കും പറയാവോ? ഇപ്പം ഇത്രയും നമ്മൾ പഠിച്ചു വന്നില്ലേ, അപ്പം എളുപ്പമാണല്ലോ. എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഹരിക്കുക. അപ്പം നമുക്കറിയാം 4 = 25 100, ശിഷ്ടം 0. ശിഷ്ടം 0 അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് 1 വരിക. അതുകൊണ്ടാണ് നമുക്കറിയാം ഇതിങ്ങനെ ആവർത്തിച്ചു വരുമ്പോൾ ഈ 1 ലാസ്റ്റാണ് വരുന്നത്. ഇതാണ് പൂർണ്ണമായിട്ട് ഹരിക്കുക, 4 ഗുണിതങ്ങൾ വരിക. അതുകൊണ്ടാണ് ടീച്ചറിൻ്റെതായ രീതിയിൽ തിരിച്ചെഴുതിയത്. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് എന്താണ് വരിക? 1. ഇനി നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വേറെ ഇനി പ്രശ്നേ ഇല്ല. ഇനി നിങ്ങൾ ആ സംഖ്യയും വലിയ പ്രശ്നമൊന്നുമില്ല, നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ട്രിക്ക്. ഇനി നോക്കൂ, 3:101 ഇത് തന്നെ അങ്ങനെ എടുക്കുക. അപ്പം നമുക്ക് എളുപ്പമാണല്ലോ പറയാൻ. 101 നമുക്കറിയാം ശിഷ്ടം 1 വരുന്നത്. ഇവിടെ എന്താണ് റിമൈൻഡർ വരുന്നത്? റിമൈൻഡർ ശിഷ്ടം 1. ഈ 1 വരുമ്പോൾ നമുക്ക് വേറെ ഒന്നും വേണ്ട, ഈ സംഖ്യകളൊന്നും വേണ്ട, 3:1 3 യൂണിറ്റ് പ്ലേസ് വരിക. ഓക്കെ ആയോ?
റെഡി അല്ലേ? നമുക്ക് വേഗം മുന്നോട്ട് പോകാം. 3:102 ആണ് വരുന്നതെങ്കിൽ നമുക്കറിയാം വരിക 3:09, 9:23, 27:7 വരിക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, 3:3 എന്ന് പറഞ്ഞാൽ 27 വരിക, ഈ 27:7 വരിക. ഓക്കെ ആയോ? റെഡി അല്ലേ? മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്നൊരു ബുദ്ധിമുട്ടൊക്കെ വരും, സാരമില്ല, നിങ്ങളതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്തത് 8:00 ഇതേപോലെ തന്നെയാണ്. നമുക്കതിനിടയ്ക്ക് 3:00 വേറൊന്ന് നോക്കി നോക്കാം. 3:8,8526 ഇതിൻ്റെ യൂണിറ്റ് പ്ലേസ് എന്താണ് വരിക? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏത് സംഖ്യ വന്നാലും 2, 3, 7, 8 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യങ്കത്തെ 4 ഹരിച്ചാൽ മതി. അപ്പോൾ 8,526 × 4 നമുക്കറിയാം. ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് അങ്ങോട്ട് നോക്കിയാൽ മതി, 26 നോക്കിയാൽ മതി. 6, 4, 24 ബാക്കി ശിഷ്ട എത്രയാ വരിക? 2. അതുകൊണ്ട് ടീച്ചർ പറയും 3:2, 9 യൂണിറ്റ് പ്ലേസിൽ വരിക. ഇവിടെ നോക്കൂ, ശിഷ്ടം 2 വരിക, അതുകൊണ്ട് 3:2 എത്രയാ വരിക? 9 ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. ഓക്കെ ആയില്ലേ? അടുത്തത് 7 കൃതികളുടെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന അക്കങ്ങൾ ഏതൊക്കെ? ഇതിനും എൻ്റെ മനസ്സിൽ ഒരു ട്രിക്കുണ്ട്. 7,931, അതായത് 7, 9, 3, 1 ഈ ക്രമത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കും. നോക്കൂ, 7, 9, 3, 1 നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കി അറിയാം. ഇനി ടീച്ചർ പറഞ്ഞു ഈ 4 എപ്പോഴും 4 കൃത്യമായി ഡിവൈഡ് ചെയ്യാവുന്നതാണ് കിട്ടുക. കൃത്യങ്ങൾ 4 കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യുന്നു? ഇതിങ്ങോട്ടേക്ക് എടുത്തെഴുന്നു. 1,793 എൻ്റെ മനസ്സിലേക്ക് അങ്ങോട്ട് വച്ചു. ഓക്കെ, ഇനി ഓക്കെ ആയി. ഇനി നമ്മുടെ കണക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് പെട്ടെന്ന് നോക്കാം. നമുക്കറിയാം 44 ഹരിക്കണം. 44 × 4 കൃത്യമായിട്ട് പോകും, ശിഷ്ടം 0. അതുകൊണ്ട് ടീച്ചർ പറയും അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് 1 വരിക. നോക്കൂ, ഈ 1 വരുന്നത്. അടുത്തത് നമുക്ക് നോക്കാം, 7:201. 201 കണ്ടാൽ നമുക്കറിയാം 201 ഹരിച്ചാൽ ശിഷ്ടം എന്താ വരിക? ശിഷ്ടം 1 വരിക. അതുകൊണ്ട് ടീച്ചർ പറയും 7:1 എന്താണ് വരിക? 7 യൂണിറ്റ് പ്ലേസിൽ വരിക. നോക്കൂ, 7 തന്നെയല്ലേ വരുന്നത്? 7:1 = 7 വരും. ഇനി ശിഷ്ടം 2 7:2 = 7, 7, 49 = 9 വരും. ശിഷ്ടം 3 7:3 = 7, 7, 49 × 7 = 343 343 വരുന്നത്. ഓക്കെ ആയോ? 7 × 7 അതാണ് 7² എന്ന് പറഞ്ഞാൽ 7 × 7 49 വരിക. ശിഷ്ടം 2 വന്നാൽ. ഇനി ശിഷ്ടം 3 ഉടൻ നിങ്ങൾ 7:3 എന്ന് എഴുതുക. 7 × 7 × 7 എന്ന് പറഞ്ഞാൽ 343 വരിക. ഈ 343 ഒറ്റയുടെ സ്ഥാനത്തെ 3 വരിക. മനസ്സിലായില്ലേ? 7:3 വരുമ്പോൾ 3. ഇപ്പോൾ ഓക്കെ ആയില്ലേ? നമുക്ക് 7 നിങ്ങൾ റെഡി ആയില്ലേ? നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ചെയ്തു നോക്കാം. 7:8531 നമുക്ക് എന്ത് ചെയ്യണം? ഇത് അറിയാൻ 8,531 4 ഹരിക്കാം. അതിന് 4 ഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 31 അങ്ങോട്ട് 4 ഹരിച്ചാൽ മതി. 4 × 31 ഹരിക്കുമ്പോൾ എത്രയാണ് കിട്ടുക? 4, 7, 28 28 കഴിഞ്ഞാൽ, ഇവിടെ 28 കഴിഞ്ഞാൽ ബാക്കി ശിഷ്ടം എത്ര വരും? 3 വരും. അപ്പോൾ എന്ത് ചെയ്യണം? 7:3 എന്ന് പറഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനത്ത് 343 വരും. ഓക്കെ ആയോ? റെഡി ആയില്ലേ? ക്ലിയർ ആയില്ലേ? ഓക്കെ, നമുക്കിനി 8 നോക്കാം.
എട്ടിന്റെ കൃതികളുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ടീച്ചർക്ക് അറിയാം 8426 8426 എന്നിങ്ങനെ ആവർത്തിക്കും. നമ്മുടെ ഏതാണ് 8426. ഇതൊക്കെ ഓരോ അക്കങ്ങൾ. ഇനി ടീച്ചർ അത് ഉടൻ തന്നെ എന്ത് ചെയ്യും? തിരിച്ചൊരെഴുത്തുണ്ട് എനിക്ക്, 6842. ഈ 6 എന്ന് പറയുന്നത് ശിഷ്ടം 0 വന്നാൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 വരിക. ഇനി 8 raised to 222. 222 ലാസ്റ്റ് ഡിജിറ്റ് 2 ഡിജിറ്റ് എടുക്കുക, 22. 22 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയാണ് വരുന്നത്? ഇവിടെ ശിഷ്ടം 2 വരുന്നത്. 2 വരുമ്പോൾ 8 raised to 2. അപ്പം 8 × 8 64. 64 ന് 4 ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. 2, 3, 7 കഴിയുമ്പോൾ ടീച്ചർ സ്പീഡ് കൂട്ടിയതാണ്, യൂട്യൂബ് ആയതുകൊണ്ടാണ്, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. അടുത്തത് നമുക്കൊന്ന് നോക്കാം, 8 raised to 36. 36 നമുക്കറിയാം 4 × 36 36. അപ്പോൾ ശിഷ്ടം 0 വരുന്നത്. ശിഷ്ടം എന്താണ് വരുന്നത്? 0. 0 വരുന്നതുകൊണ്ട് എന്താണ് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്? 6 വരുന്നത്. നോക്കൂ യൂണിറ്റ് പ്ലേസ്, ഒറ്റയുടെ സ്ഥാനത്ത് 6. അടുത്ത് നോക്കൂ 8 raised to 13. 13 എന്ന് പറഞ്ഞാൽ 12 4 ഗുണിതം, ശിഷ്ടം 1 വരും. 13 ന് 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1. അപ്പം ശിഷ്ടം 1 വരുമ്പോൾ 8 raised to 1 8 യൂണിറ്റ് പ്ലേസിൽ വരുന്നത്. അടുത്ത് നോക്കൂ 8 raised to 6. 6 ന് 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എന്ത് വരുന്നു? ശിഷ്ടം 2 വരുന്നു. അതുകൊണ്ട് 8 raised to 2. 8 raised to 2 എന്ന് പറഞ്ഞാൽ 8 × 8 64. 64 ന് 4 ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. അടുത്ത് നോക്കൂ 8 raised to 27. 27 ന് 4 കൊണ്ട് ഹരിച്ചാൽ 6 × 4 = 24, ബാക്കി ശിഷ്ടം 3. അപ്പം ഇവിടെ ശിഷ്ടം എത്ര വരുന്നു? ശിഷ്ടം 3 വന്നതുകൊണ്ട് 8 raised to 3. 8 raised to 3 എന്ന് പറഞ്ഞാൽ 8 × 8 = 64. 64 ന് 8 കൊണ്ട് വീണ്ടും ഗുണിക്കുമ്പോൾ 8 × 4 = 32 ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. നോക്കൂ, മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇപ്പോൾ നമ്മൾ പഠിച്ചതെല്ലാം ഒരു കുടക്കീഴിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ഓക്കെ, നോക്കാം. 0, 1, 5, 6 എന്നീ സംഖ്യകളുടെ കൃതികളോ ഈ സംഖ്യകൾ ഏതെങ്കിലും സംഖ്യകളുടെ ഒറ്റയുടെ സ്ഥാനത്ത് ഈ അക്കങ്ങളോ വന്നാൽ അവയുടെ യൂണിറ്റ് പ്ലേസ് എപ്പോഴും 0 ആണെങ്കിൽ 0, 1 × 1, 5 × 5, 6 × 6 വരും. ഓക്കെ ആയില്ലേ? ഇനി അടുത്തത്, 4, 9 എന്നീ സംഖ്യകളുടെ കൃത്യംഗങ്ങൾ പരിശോധിച്ചാൽ കൃത്യംഗങ്ങൾ ഒറ്റ സംഖ്യ ആണെങ്കിൽ 4 കൃത്യംഗം ഒറ്റ സംഖ്യ വന്നാൽ 4 തന്നെയാണ് യൂണിറ്റ് പ്ലേസിൽ വരിക, ഒറ്റയുടെ സ്ഥാനത്ത് വരിക. 9 കൃത്യംഗം ഒറ്റ സംഖ്യ വന്നാൽ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് 9 തന്നെയാണ് വരിക. ഇനി അതിൻ്റെ കൃത്യംഗം ഇരട്ട സംഖ്യ ആണെങ്കിലോ? 4 കൃത്യംഗം ഏതെങ്കിലും ഇരട്ട സംഖ്യയാണ് വന്നതെങ്കിൽ ഉടൻ തന്നെ നമുക്ക് എഴുതാം യൂണിറ്റ് പ്ലേസ് ഒറ്റയുടെ സ്ഥാനത്ത് 6. 9 കൃത്യംഗം ഇരട്ട സംഖ്യ വന്നാൽ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 1 വരിക. ക്ലിയർ ആയില്ലേ? ഇനി 2, 3, 7, 8 എന്നീ സംഖ്യകളുടെ കൃതികൾ ഈ ഒരു ക്രമത്തിലാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിന് നമുക്കറിയാം ഈ 6 ഒറ്റയുടെ സ്ഥാനത്ത് വന്നാൽ അത് 4 കൊണ്ട് നിശേഷം ഹരിക്കാം. അതേപോലെ ഈ 1 വന്നാൽ 4 കൊണ്ട് നിശേഷം ഹരിക്കാം. 7 × 1 = 4 8 × 6 = 4 അതുകൊണ്ടാണ് ടീച്ചർ ഈ ഒരു ക്രമത്തിലേക്ക് തിരിച്ചെഴുതി ഈ ലാസ്റ്റ് ഡിജിറ്റ് ഫസ്റ്റ് കൊണ്ടുവന്നു. അങ്ങനെയാണ് 6248. 2 കൃത്യംഗത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരുന്നതെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് 6 വരിക. ശിഷ്ടം 1 വരുന്നതെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് 2 വരിക. ശിഷ്ടം 2 വരുന്നതെങ്കിൽ 2 × 2 2 raised to 2 ഒറ്റയുടെ സ്ഥാനത്ത് 4 വരിക. ശിഷ്ടം 3 വരുന്നതെങ്കിൽ 2 raised to 3 2 raised to 3 അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 2 × 2 ഈ 2 × 4 = 8 വരിക. ഓക്കെ ആയില്ലേ? ഇതേപോലെയാണ് 3. ഇങ്ങനെ എഴുതിയാൽ ശിഷ്ടം 0 വന്നാൽ കൃത്യംഗത്തെ എല്ലാം
ഇതെല്ലാം കൃത്യം കെട്ട നാലുകൊണ്ട് ഹരിക്കണം. ശിഷ്ടം പൂജ്യമാണ് വരുന്നതെങ്കിൽ ഒന്നാണ് വരിക, ശിഷ്ടം ഒന്നാണ് വരുന്നതെങ്കിൽ 3:1 മൂന്നാണ് വരിക, ശിഷ്ടം 2 3:2 3:3 9 വരിക, ശിഷ്ടം 3 നമുക്ക് 3:9 9:3 27 7 വരിക. അതേപോലെയാണ് ഇതെല്ലാം വരിക. 8:1 8:2 8:3 7:1 7:2 7:3 ശിഷ്ടം എത്രയാണോ ആ സംഖ്യ അതേ റേസ്റ്റു എഴുതിയാൽ മതി. ഓക്കെ ആയില്ലേ? നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു ചെറിയ ട്രിക്കും കൂടെ പറഞ്ഞു തരികയാണ്. 5:2 2738 ഗുണിക്കണം 6:3873. ഇതിൻ്റെ ഈ രണ്ട് സംഖ്യകളുടെയും പ്രൊഡക്റ്റിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത്? നിങ്ങൾ ചോദിക്കും എന്തിനാൻ്റെ ടീച്ചറെ ഞങ്ങളെ ഇത്ര ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് അല്ലേ? ഒരു പ്രശ്നവുമില്ല, ഇപ്പം നമ്മൾ പഠിച്ചത് നമ്മൾ പ്രയോഗിക്കാൻ പോവുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടണോ? ഇന്നത്തെ എൻ്റെ ക്ലാസ്സിലിരുന്നാൽ നിങ്ങൾക്ക് ഒരു ഞെട്ടലും വേണ്ട. ഇവിടെ നോക്കൂ, നമ്മൾ പറഞ്ഞു 5 എത്ര കോടി എഴുതിയാലും അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ എന്തേ വരുള്ളൂ? 5 നമുക്ക് പ്രശ്നമുണ്ടോ? ഇനി അടുത്ത് നോക്കൂ, 6 ഇതുപോലെ കോടി എഴുതിയാലും ഇവിടെ 3873 എഴുതിയാലും അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ എന്തേ വരുള്ളൂ? 6 നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റിൻ്റെ യൂണിറ്റ് പ്ലേസ് മതി നമുക്ക്. അപ്പം ബാക്കി അക്കങ്ങൾ വേണോ ആ സംഖ്യയിൽ? വേണ്ടേ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഇത് രണ്ടും പാടെയും കൊണ്ട് കുടിക്കുക. 6 × 5 എത്രയാ? അപ്പം അവിടെ 30 കിട്ടി. 30 വേണോ നമുക്ക്? വേണ്ട. നമ്മളോട് ചോദിച്ചത് യൂണിറ്റ് പ്ലേസ് അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് അവസാനത്തെ അക്കം, അതും അല്ലെങ്കിൽ ചോദിക്കും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. ഏത് ചോദിച്ചാലും നിങ്ങൾ പേടിക്കാൻ പാടില്ല കേട്ടോ. അപ്പം എന്ത് ചെയ്യും? ഈ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്താണ് വരിക? 0 വരിക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അടുത്ത നമുക്കൊന്ന് നോക്കാം. 5:8674 കൂട്ടണം 6:12735. എന്തോ ഒരു കഷ്ടമല്ലേ? ഈ ടീച്ചർ വന്നിട്ട് ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണ് അല്ലേ? വേണോ വേണ്ട? നമുക്കറിയാം ഇത് എത്ര പ്രാവശ്യം എഴുതാലും ഇതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 5 ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6. അപ്പം ഇവിടെയുള്ള ചിഹ്നം കൂട്ടണാണ്. അപ്പം ഇതിൻ്റെ ഇത് രണ്ടിൻ്റെയും തുകയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ എന്ത് ചെയ്താൽ മതി? 5 കൂടി അങ്ങോട്ട് കൂട്ടുക. കൂട്ടുമ്പോൾ നമുക്ക് 11 കിട്ടുക. നമുക്ക് ഒറ്റയുടെ സ്ഥാനത്ത് എന്ത് മതി? 1 മതി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ഗണിതത്തിലെ ട്രിക്ക്. ആദ്യ ടീച്ചർ പറഞ്ഞു മന്ത്രമില്ല, മായമില്ല, മായാജാലമില്ല, ഗണിതം എന്താണ്? മധുരം മാത്രം. കൽക്കണ്ടം പോലെ അലിയുന്ന ഒന്നാണ് എന്ത്? ഗണിതം. പക്ഷെ എന്തറിയണം നമുക്ക്? അതിൻ്റെ ട്രിക്കുകൾ അറിയണം, അതിൻ്റെ അടിസ്ഥാനം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. ഈ ഒരു ക്ലാസ് കണ്ട നിങ്ങൾക്ക് ഒരിക്കലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം വരില്ല. ടീച്ചർ ധാരാളം സ്ഥലത്ത് USSൻ്റെ ക്ലാസ് എടുക്കാൻ കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുന്നത്തെ കൊല്ലമൊക്കെ പോകുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ട്രിക്കാണിത്. പക്ഷേ ഇത് മുഴുവനൊന്നും പറഞ്ഞു കൊടുക്കാൻ സമയം കിട്ടാറില്ല. ഇപ്പം ഞാൻ നോക്കിയിട്ട് നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. കൃത്യമായിട്ട് ടീച്ചർ അതിൻ്റെ ട്രിക്കുകൾ മുഴുവൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നമുക്കറിയാം ഒരു പൈസയും വേണ്ട, ഒരു കാശ് ചെലവുമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ മൊബൈലിൻ്റെ മുന്നിൽ ഒരു 20, 25, 30, 40 മിനിറ്റ് ഒന്ന് ഇരുന്ന് തന്നാൽ മതി. അപ്പം നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് സന്തോഷമാവും. അതിനേക്കാൾ ഉപരി നിങ്ങൾക്കൊക്കെ USS കിട്ടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരറിവ് കിട്ടി എന്ന് പറയുമ്പോൾ ടീച്ചറിൻ്റെ സന്തോഷം എന്തുമാത്രമാണ്. അപ്പം നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ ഇരുന്ന് കാണുക, പഠിക്കുക, പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് കാണുന്ന അധ്യാപകരുണ്ടാവാം, രക്ഷിതാക്കളുണ്ടാവാം, മറ്റുള്ള കുട്ടികൾക്ക് ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. ടീച്ചർ മണിക്കൂറുകൾ, ടീച്ചറിൻ്റെ രാത്രികാലം മുഴുവൻ പകലാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിടുന്നത്.
ഓക്കെ. അപ്പം നമുക്ക് ഇനിയും ധാരാളം പ്രത്യേകതകളുമായി കണ്ടുമുട്ടാം അടുത്ത വീഡിയോയിൽ. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ ഓക്കെ ബൈ.